തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ രണ്ട് മാസമായുള്ള കൊറോണ ആശങ്ക ഒഴിയുന്നില്ല നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ചികിത്സയിലുള്ളത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ലയും തിരുവനന്തപുരമാണ് തീരദേശ മേഖലയ്ക്ക് പുറമേ മറ്റു പ്രദേശങ്ങളിൽ കൂടി രോഗം അതിതീവ്രമായി പടർന്നതോടെ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ആശങ്കയിലാണ് കളയിക്കവിള അമരവിള തുടങ്ങിയ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലും രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് പേർക്കാണ് ഇന്നലെ ജില്ലയിൽ രോഗം ബാധിച്ചത് ഇതിൽ ഇരുന്നൂറ്റി പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്ക രോഗികളിൽ അറുപത് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഉറവിടം വ്യക്തമല്ലാതെയുള്ള രോഗികൾ വർദ്ധിക്കുന്നത് സമൂഹവ്യാപന ഘട്ടത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയെ വീണ്ടും എത്തിക്കുമോ എന്നും ഭയപ്പെടുന്നു രോഗവ്യാപനം തടയുന്നതിന് നിയന്ത്രണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം രോഗവ്യാപനം തീവ്രമാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പതിനാറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്നലെ ജില്ലയിൽ രോഗം ബാധിച്ചത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും ജില്ലയിലെ ആശങ്ക അകറ്റുന്നില്ല ഒരു ഘട്ടത്തിൽ അയ്യായിരത്തിനു മുകളിലേക്ക് രോഗികളുടെ എണ്ണം ഉയർന്നത് ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലേക്ക് കുറഞ്ഞു എന്നത് മാത്രമാണ് തലസ്ഥാന ജില്ലയ്ക്കുള്ള ആശ്വാസം ഇന്നലെ മാത്രം പേരാണ് ജില്ലയിൽ പുതുതായി നിരീക്ഷണത്തിൽ പ്രവേശിച്ചത് ജില്ലയിലാകെ പേർ നിരീക്ഷണത്തിലുണ്ട് ഇവരിൽ പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പേർ വീടുകളിലും മൂവായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേർ ആശുപത്രികളിലും അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേർ കൊറോണ കെയർ സെന്ററുകളിലുമാണ് ജനം തിരുവനന്തപുരം